ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എം കെ സബ് ഗെയിമിങ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പബ്ജി മൊബൈലിലെ ഫൺ ടൈംസ് അച്ചീവ്മെൻ്റിനെ കുറിച്ച് മിക്ക കൂട്ടുകാർക്കും അറിയാം അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫൺ ടൈംസ് അച്ചീവ്മെൻറ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൺ ടൈംസ് അച്ചീവ്മെൻറ്റ് എന്താണെന്നാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ അച്ചീവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർക്കേഡ് മോഡിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഫൺ ടൈംസ് അച്ചീവ്മെൻ്റ് അപ്പോൾ ഈ ഫൺ ടൈംസ് അച്ചീവ്മെൻറ്റിൽ ഒരു മാച്ച് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർക്കേഡ് മോഡിൽ നമ്മൾ സ്നൈപ്പർ ട്രെയിനിങ്ങിൽ സോളോ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിനിൽ കയറിയിട്ട് നിങ്ങൾ ജമ്പ് വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജമ്പ് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സോണിൻ്റെ പുറത്തേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ സാധാ മാച്ചിൽ നമുക്ക് വലിയ സോണായിരിക്കും പിന്നെ നമുക്ക് സോണുകളിൽ ഫസ്റ്റ് സോണിലൊക്കെ ഡാമേജ് കുറവായിരിക്കും അപ്പോൾ ഈ ആർക്കേഡ് മോഡിൽ വരുമ്പോൾ നമ്മൾ സോണിൽ ചെറുതായതുകൊണ്ട് നമുക്ക് നന്നായി ഡാമേജ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഡാമേജ് കിട്ടി നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഡെഡ് ആവാണെങ്കിൽ നമുക്ക് ഒരു മാച്ച് കംപ്ലീറ്റ് ആവും അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഒരു മാച്ച് കംപ്ലീറ്റ് ആവാണെങ്കിൽ നമുക്ക് ഈ ആർക്കേഡ് മൂഡിൽ നമ്മുടെ ഫൺ ടൈംസ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻ്റ് എളുപ്പത്തിൽ രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ And I did what do? അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫസ്റ്റ് നോക്കിയതാണ് നമ്മുടെ ഫൺ ടൈംസ് അച്ചീവ്മെന്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഫസ്റ്റ് നോക്കി അപ്പൊ അടുത്തു നമ്മൾ നമ്മുടെ ഫൺ ടൈംസ് അച്ഛീവ്മെൻറ്റ് മിഷൻസും അച്ചീവ്മെന്റ് പോയിന്റും അതിൻ്റെ റിവാച്ച് എന്തിട്ടൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മുടെ മിഷൻസിൽ ക്ലിക്ക് ചെയ്യുക മിഷൻസിലെ അച്ചീവ്മെന്റ്സിൽ ക്ലിക്ക് ചെയ്യുക അച്ചീവ്മെന്റ്സിൽ നമ്മുടെ നാലാമത്തെ പ്രോഗ്രസിൽ ക്ലിക്ക് ചെയ്യുക പ്രോഗ്രസിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫൺ ടൈംസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മുടെ ഫൺ ടൈംസ് എന്ന് പറഞ്ഞ അച്ചീവ്മെന്റ് നമുക്ക് അഞ്ച് പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫൺ ടൈംസ് അച്ഛീവ്മെൻ്റിൻ്റെ പാർട്ട് വണ്ണിൽ പറയുന്നത് കംപ്ലീറ്റ് ടെൻ മാച്ചസ് ഇൻ ആർക്കേഡ് മോഡ് അപ്പോൾ ഒരു പത്ത് മാച്ച് നമ്മൾ ആർക്കേഡ് മോഡ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഞ്ച് അച്ചീവ്മെൻറ്റ് പോയിന്റ് കിട്ടുമെന്നാണ് പറയണത് രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടു കംപ്ലീറ്റ് ഫിഫ്റ്റി മാച്ച് ഇൻ ആർക്കേഡ് മോഡ് ഒരു അമ്പത് മാച്ച് ആർക്കേഡ് മോഡിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പത്ത് അച്ചീവ്മെൻറ്റ് പോയിന്റ് കിട്ടും അപ്പോൾ പാർട്ട് ത്രീയിൽ പറയുന്നത് കംപ്ലീറ്റ് വൺ ഫിഫ്റ്റി മാച്ച് ഇൻ ആർക്കേഡ് മോഡ് ഒരു നൂറ്റമ്പത് മാച്ച് നമ്മൾ ആർക്കേഡ് മോഡിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരുപത് അച്ചീവ്മെൻ്റ് പോയിന്റ് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ഫോർ കംപ്ലീറ്റ് ഫൈവ് ഹൺഡ്രഡ് മാച്ച് ഇൻ ആർക്കേഡ് മോഡ് അപ്പോൾ ഒരു അഞ്ഞൂറ് മാച്ച് ആർക്കേഡ് മോഡിൽ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് നാൽപ്പത് അച്ചീവ്മെന്റ് പോയിന്റും പിന്നെ നമുക്ക് ഒരു പ്രീമിയം ക്രിക്കറ്റ് കിട്ടും അപ്പോൾ നമ്മുടെ സീസൺ ഫോർട്ടീല് പുതിയ നമ്മുടെ പ്രീമിയം ക്രൈറ്റ് വരുന്നുണ്ട് അപ്പോൾ പാർട്ട് ഫൈവില് അടുത്തതായി പറയാൻ പോകുന്നത് കംപ്ലീറ്റ് എണ്ണൂറ് മാച്ചസ് ഇൻ ആർക്കേഡ് മോഡ് അപ്പോൾ ഒരു എണ്ണൂറ് മാച്ച് നമുക്ക് ആർക്കേഡ് മോഡിൽ കളിക്കുകയാണെങ്കിൽ നമുക്ക് അമ്പത് അച്ചീവ്മെൻറ്റ് പോയിന്റും പിന്നെ നമ്മുടെ ഹാർട്ട് ഓഫ് ഗോൾഡ് സെറ്റെന്ന് മറ്റേ നമുക്ക് നല്ലൊരു കിടില ഔട്ട്ഫിറ്റും കിട്ടും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ ഫൺ ടൈംസ് എന്ന് പറഞ്ഞ അച്ചീവ്മെൻറ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എം കെ സബ് ഗൈനിങ് സൈനിങ് ഓഫ്